ഇതുപോലെ ഒരു പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയെയോ ഒക്കെ കിട്ടുക എന്നത് ഒരു ഭാഗ്യമാണ്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആവേശമായി ചർച്ചാ വിഷയമായി മാറുന്ന ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തിന് ശേഷമുള്ള കാഴ്ച. ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീനയോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ വികാരാധീനനായി ഗ്രൗണ്ടിൽ നിരാശനായിരുന്ന ഫ്രാൻസ് താരം എംബാപ്പയെ ആശ്വസിപ്പിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഗ്രൗണ്ടിൽ നേരിട്ടെത്തി. മാക്രോണിൻ്റെ ദൃശ്യങ്ങൾ ഫ്രാൻസ് ആരാധകരുടെ മനസ്സ് കീഴടക്കി. ഓരോരുത്തരെക്കുറിച്ചും വളരെ അഭിമാനം തോന്നുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഗ്രൗണ്ടിൽ വിയർത്ത് കുളിച്ച് തളർന്നിരിക്കുന്ന താരത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ്. പരാജയത്തിന് ശേഷം വളരെയധികം അസ്വസ്ഥനായ എംബാപ്പയെ മാക്രോൺ ആശ്വസിപ്പിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. ഫ്രഞ്ച് ടീമിന് ആശംസകൾ എന്നാണ് മാക്രോൺ ഫൈനലിന് ശേഷം ട്വിറ്ററിൽ കുറിച്ചത്. ഫ്രഞ്ച് ടീമിന് ആശംസകൾ. രാജ്യത്തെ ജനങ്ങളെ നിങ്ങൾ നിരാശപ്പെടുത്തിയില്ല. വിജയിച്ച അർജന്റീനിയൻ ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ട്വീറ്റ്. ഒരു ഭരണാധികാരിക്ക് കാഴ്ചവെക്കാവുന്ന ഏറ്റവും മാതൃകാപരമായ കാഴ്ച എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. പെനാൽറ്റി ഷൂട്ടൗട്ടിന് പിന്നാലെ അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസും എംബാപ്പയെ ആശ്വസിപ്പിക്കാനെത്തി. അത്യന്തം നാടകീയമായ രാത്രിയിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം കിലിയൻ എംബാപ്പയെ സ്വന്തമാക്കിയിരുന്നു. ഫൈനലിലെ ഹാട്രിക് നേട്ടത്തോടെയാണ് ലോകകപ്പിലെ 7 മത്സരങ്ങളിൽ 8 ഗോളുകളോടെ എംബാപ്പയെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയത്. ഫൈനൽ വരെ മെസ്സിയും എംബാപ്പയും 5 ഗോൾ വീതം നേടിയിരുന്നു. ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് നേടുന്ന രണ്ടാമത്തെ താരമാണ് എംബാപ്പെ. 1966 ഇംഗ്ലണ്ടിന്റെ ജെഫ് ഹസ്റ്റാണ് ആദ്യമായി ഫൈനലിൽ ഹാട്രിക് അടിച്ചത്.